നരേന്ദ്രമോദി സർക്കാരിന്റെ ഉജാല പദ്ധതിയുടെ കീഴിൽ തീരദേശ ഗ്രാമങ്ങൾ പ്രകാശത്തിലേക്ക് എത്തുന്നു വൈദ്യുതി ഇല്ലാതെ വിഷമിക്കുന്ന തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾക്ക് ഉപ്പുവെള്ള വിളക്കുകൾ എത്തിക്കുകയാണ് മോദിയുടെ ഉജാല പദ്ധതി തീരദേശ ഗ്രാമങ്ങൾക്ക് ഇനി ഇരുട്ടിലിരിക്കേണ്ട ഇവർക്ക് സഹായകമായി ഉപ്പുവെള്ള വിളക്കുകൾ എത്തും രണ്ടായിരത്തി ആരംഭിച്ച മോദി ഉജാല പദ്ധതിയാണ് ഉപ്പുവെള്ള വിളക്കുകൾ എത്തിക്കുന്നത് ഉപ്പുവെള്ളം മാത്രം മതി ഈ എൽ ഇ ഡി ലാമ്പുകൾ മിഴിത്തുറക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഉപ്പുവെള്ളത്തിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലാമ്പുകൾ നിർമ്മിച്ചത് ഇതോടെ ഇന്ത്യയിൽ ഉടനീളം എൽ ഇ ഡി വിളക്കുകൾ എത്തിക്കാനുള്ള മോദിയുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി വെച്ച ഉജാല പദ്ധതിക്ക് വലിയൊരു കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് റോഷനി വിളക്കുകൾ വൈദ്യുതി ഇല്ലാതെ വിഷമിക്കുന്ന തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും ഇന്ത്യയിലെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം വരുന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും ഈ ഉപ്പുവെള്ള വിളക്ക് അവരുടെ ജീവിത പ്രകാശമായി മാറാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഭൌമശാസ്ത്ര മന്ത്രി ജിതേന്ദ്ര സിംഗ് റോഷനി ലാബ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു എൻ ഐഒഒഒ്ടിയുടെ തീരദേശ ഗവേഷണ കപ്പലായ സാഗർ അന്വേഷികയുടെ സന്ദർശന വേളയിലായിരുന്നു റോഷനി വിളക്കിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവ്വഹിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അത് കൂടുതൽ അനായാസമാക്കുന്ന ഒരു വിപ്ലവം തന്നെയായിരിക്കും റോഷനി വിളക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു കടൽവെള്ളം ഉള്ളതിനാൽ ഈ വിളക്ക് ചാർജ് ചെയ്യാനും പ്രയാസമില്ല ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഇലക്ട്രോലൈറ്റായി ഉപ്പുവെള്ളമാണ് പ്രവർത്തിക്കുക ഇനി കടൽവെള്ളം ഇല്ല എങ്കിൽ വെറും ഉപ്പ് കലക്കിയ വെള്ളം ഉപയോഗിച്ചാലും പ്രകാശം വീടുകൾക്കുള്ളിലെത്തും എന്തായാലും റോഷ്നി ലാമ്പുകൾ പ്രധാനമന്ത്രിയുടെ ഉജ്ജാല പദ്ധതിക്ക് കൂടുതൽ കരുത്തേകും എന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു മോദി വിഭാവനം ചെയ്ത മറ്റൊരു പദ്ധതിയാണ് സോളാർ സ്റ്റഡി ലാംപ് ഇത് വൈദ്യുതി എത്താത്ത പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠനത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് അസം ജാർഖണ്ഡ് ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പിന്നാക്ക മേഖലയിലായിരിക്കും സോളാർ സ്റ്റഡി ലാമ്പ് വിതരണം ചെയ്യുക ഇത് രംഗത്തെത്തിയിട്ടില്ല എഴുപത് ലക്ഷത്തോളം സോളാർ സ്റ്റഡി ലാമ്പ് നൽകുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് റോഷനി ലാമ്പും സോളാർ സ്റ്റഡി ലാമ്പും പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് അന്തരീക്ഷ മലിനീകരണത്തിന്റെ കാർബൺ ഫുട്പ്രിന്റുകൾ ഇവ കുറയ്ക്കുകയും ചെയ്യും ി ലാമ്പുകൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇനി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ പ്രാപ്തരായവർക്ക് കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു ഇതോടെ ഈ ഉപ്പുവെള്ള ലാംബ് ജനങ്ങളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ വീടുകളിൽ വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെളിച്ചത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ മിതവിയത്തിനുള്ള ഏറ്റവും പറ്റിയ മാർഗം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നതാണ് ഉജാല പദ്ധതി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങളുടെ പ്രസരണത്തിൽ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം കുറവും ഊർജ്ജക്ഷമതയും ലക്ഷ്യം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉജാല അഥവാ ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ എൽ ഇ ഡി ഫോർ ഓൾ രണ്ടായിരത്തി പത്തൊൻപതോടെ സാധാരണ ബൾബുകൾ പൂർണ്ണമായും മാറ്റി പകരം ഊർജ്ജക്ഷമതയുള്ള എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത് ഇതുവഴി ഊർജ്ജ ഉപഭോഗത്തിൽ കുറവുണ്ടാകുക മാത്രമല്ല രാജ്യത്തിന് പ്രതിവർഷം കോടികൾ ലഭിക്കാനും സാധിക്കും സി എഫ് എൽ ബൾബുകൾ ഉപയോഗിക്കുന്നതിന്റെ പകുതിയും മറ്റ് പാരമ്പര്യ ബൾബുകൾ ഉപയോഗിക്കുന്നതിന്റെ പത്തിലൊന്നും മാത്രം മതി എൽ ഇ ഡി ബൾബുകൾക്ക് न्यूस कर्मानुस